പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ മാന്യ കേൾവിക്കാരെയും വന്ദനം ചെയ്യുന്നു. സർവശക്തനായ ത്രിയേക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. വളരെ മനോഹരമായ വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു സമ്പുഷ്ടമായ തിരുവചനം. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാമോ? കൃപയിൽ എനിക്ക് കൂട്ടാളി. കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ പങ്കാളി എന്ന് വായിച്ചു. ഇപ്പോൾ കൃപയ്ക്ക് കൂട്ടാളി. ദൈവകൃപയാണ് നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചത്. പൗലോസിൻ്റെ മേൽ പകർന്ന അതേ കൃപ നമുക്കും പകർന്നു. എന്ന വരങ്ങൾ വ്യത്യാസമുണ്ട്. കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടത്. ആ കൃപ നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ് പകർന്നിരിക്കുന്നത്. ആ കൃപയ്ക്ക് നമ്മളും കൂട്ടാളികളാണ്. കൃപയ്ക്ക് കൂട്ടാളി. അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ ബന്ധനങ്ങളിലും കൂട്ടാളികളാണ്. എൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. മനസ്സിലായോ? ഈ ഫിലിപ്പിയായിലെ വിശ്വാസികൾ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടാളികളായിരുന്നല്ലോ. അതിനുശേഷം പൗലോസ് ജയിലിൽ പോയി. ഏതാ ആദ്യത്തെ ജയിൽവാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഈ ലേഖനം എഴുതുന്ന ഇവിടെ ഇരുന്നുകൊണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ പോയ ശേഷമല്ലേ എഴുതുന്നേ. അപ്പോൾ ഈ ലേഖനം എഴുതുമ്പം പുള്ളിക്കാരൻ ജയിലില്ല. മാത്രമല്ല, പുള്ളിക്കാരനെ ഒത്തിരി വിസ്തരിച്ചു. ഈ ക്രോസ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. മതം മാറ്റാനല്ലേ പോണേ? എത്ര രൂപ കിട്ടിയിട്ടാണ് പോണേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒത്തിരി സഹിച്ചൊരു മനുഷ്യനായി പൗലോസ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരെ കൂടെ പേര് പറഞ്ഞുകൊണ്ട് തല്ലും എന്ന് പറഞ്ഞാൽ, ഇന്നയാളെ ഫിലിപ്പിയിലുള്ള ഇന്നയാളെ നീയല്ലേടാ സ്നാനപ്പെടുത്തിയത്, ആ സഹോദരി ലുദിയായ നീയല്ലേടാ സ്നാനപ്പെടുത്തിയത്, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് വേണമെങ്കിൽ വൃത്തികേടും കൂടെ പറഞ്ഞുണ്ടാക്കും അല്ലേ. ലുദിയൊക്കെ ഒരു സഹോദരി ആയതുകൊണ്ട് വൃത്തികേടും വേണേൽ പറഞ്ഞുണ്ടാക്കും. പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥന്മാർ ചിലർ, എല്ലാവരും അല്ല, ചിലർ വൃത്തികേട് പറയാൻ ഭയങ്കര സാമർത്ഥ്യമുള്ളവരാണ്. ആ സമയത്ത് ഞാൻ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല, അതാണ് പറഞ്ഞത്. എൻ്റെ ബന്ധന സമയത്ത് സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും വാദപ്രതിവാദം നടന്നപ്പം നിങ്ങളുടെ കാര്യം ഞാൻ തള്ളി പറഞ്ഞില്ല. ഞാൻ അവരെയൊന്നും അറിയത്തില്ല, ഞാനങ്ങ് സ്ഥാനപ്പെടുത്തിയൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചു. കണ്ടോ, എത്ര മനോഹരമായ വാക്യമാണ്. അപ്പോൾ അപ്പോസ്തോലൻ വളരെ കഠിനമായ പീഡനങ്ങൾ സഹിച്ചാണ് സുവിശേഷ വേല ചെയ്തത്. ആ സമയത്ത് ഫിലിപ്പിയയിലെ വിശ്വാസികളുടെ പേരിലും ഇദ്ദേഹം പീഡനം അനുഭവിച്ചു. ആ സമയത്ത് ഇദ്ദേഹത്തെ, അതായത് ഇവരെ, ഈ സഭാജനങ്ങളെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. ഒരു യഥാർത്ഥ പാസ്റ്റർ കഷ്ടകാലത്തും നല്ല കാലത്തും തങ്ങളുടെ വിശ്വാസികളെ ചങ്കിനകത്ത് വഹിക്കുന്നവരായിരിക്കണം. അവരുടെ പൈസയല്ല സ്നേഹിക്കേണ്ടത്, അവരുടെ സൗന്ദര്യത്തെയല്ല സ്നേഹിക്കേണ്ടത്, അവരുടെ വസ്തുവകകളോ അതിൽ കൂടെ ലഭിക്കുന്ന പൊസിഷനോ അല്ല സ്നേഹിക്കേണ്ടത്. ഹാലിലുയ്യ! വിശ്വാസികളെ ഹൃദയത്തിൽ വഹിക്കുന്ന പാസ്റ്റർമാർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതേ ഞാനും അങ്ങനെ ചെയ്യാൻ ഉത്സാഹിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയല്ല എങ്കിൽ ഇന്നത്തെ ദൂത് സുവിശേഷകർക്കുള്ളതാണ്.
നിങ്ങൾ വലിയ ഇൻ്റർനാഷണൽ ആളായാലും നിങ്ങൾ സംവാദം നടത്തുന്ന ആളായാലും എൻ്റെ ചോദ്യം, യഥാർത്ഥത്തിൽ ദൈവമക്കളെ സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ വിശുദ്ധന്മാരെ ഹൃദയത്തിൽ വഹിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാം. അതാണ് ക്രിസ്തീയ ശുശ്രൂഷ. ദൈവം അതിനായിട്ട് നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.